നവീകരണം പൂർത്തിയാക്കിയ കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരിട്ടു. ഈ പേരിടുന്നതിനെ ചൊല്ലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കോഴിക്കോട് ചില്ലറ പുകിലൊന്നുമല്ല ഉണ്ടായത്. ഒരു ഹാളിന് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിടുന്നതിൽ ആർക്കാണ് എതിർപ്പ്? വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചവർ അറിയണം ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഹ്രസ്വമായ ജീവിതം കൊണ്ട് മായാ രാഷ്ട്രീയം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ചുരുങ്ങിയ കാലം മാത്രമേ അദ്ദേഹം ജയിലിന് പുറത്ത് ജീവിച്ചിട്ടുള്ളൂ. ജീവിതത്തിൻ്റെ മുഖ്യഭാഗം ജയിലറക്കുള്ളിലായിരുന്നു. വേണമെങ്കിൽ ഉയർന്ന ഉദ്യോഗത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം ജോലി ചെയ്യാമായിരുന്ന അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്, അവസരം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് മദ്രാസിലെ പ്രസിഡൻസ് കോളേജിൽ നിന്ന് അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. ജാമിയ മില്ലിയയിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. ഗാന്ധിജിയുടെ അഭിപ്രായമനുസരിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി. പിന്നീട് കേരളത്തിൻ്റെ ഒരു വീരപുത്രൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയായിരുന്നു. 48 വയസ്സിൽ അദ്ദേഹം മരിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനോട് കേരളം ആദരവ് കാണിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര ശക്തനായ ഒരു നേതാവ്, സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുകൂടെ കോൺഗ്രസിൽ നിന്ന നേതാവ്, യാഥാസ്ഥിതിക മുസ്ലിങ്ങളുടെ കുത്തേറ്റ് പെടഞ്ഞ മനുഷ്യൻ, പ്രോഗ്രസീവായിട്ടുള്ള പുരോഗമനപരമായിരിക്കുന്ന കാഴ്ചപ്പാടുകളോടുകൂടെ മുസ്ലിങ്ങളെ നാഷണൽ മുസ്ലിം ആയിട്ട് മാറ്റിയ നേതാവ്, അദ്ദേഹത്തെ എത്ര ആദരിച്ചാലും മതിയാവുകയില്ല. തളി പൈതൃകത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരിട്ടതിനെ എതിർത്തത്. 1917 ഈ വഴിക്ക് നടക്കുന്നതിനുള്ള അവകാശം ഉൾപ്പെടെ നിഷേധിച്ചുകൊണ്ട് വെച്ച ബോർഡ് ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് അവകാശ സമരം നടന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പൈതൃക പദ്ധതി ഉൾപ്പെടെ പിന്നീട് വന്ന സർക്കാരുകൾ നടപ്പാക്കിയതാണ്. ഇസ്ലാമിക രാഷ്ട്രവാദത്തെ ഉൾപ്പെടെ അതിനിശിതമായി വിമർശിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരിലായിപ്പോയി വിദ്വേഷത്തിൻ്റെ പ്രചാരകർ ഒരുങ്ങിപ്പുറപ്പെട്ടത് എന്നുള്ളതാണ് പിഴച്ചുപോയ സംഗതി. അതൊരു വിവാദമാക്കേണ്ടുന്ന കാര്യമല്ല. തളിക്ക് അവകാശപ്പെട്ടത് കൂടിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. തളിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ബോർക്കോട്ട് താമസ സ്ഥലവും അല്ലമീൻ ലോഡ്ജും ഒക്കെ കല്ലായി റോഡിനോടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൂടിയാണ്. പിന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് സാമൂതിരി രാജാക്കന്മാരുടെയും മുസ്ലിങ്ങളുടെയും മൈത്രിയുടെ പാരമ്പര്യമാണ്. വളരെ സങ്കടമുണ്ട്. ഇങ്ങനെ ഒരു കേരളത്തിൽ ഇങ്ങനെയുള്ള വിഷബീജം കുത്തിവെക്കുവാനുള്ള ശ്രമം നടത്തുന്നു, അത് ചിലരെയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ദയനീയമായൊരു കാര്യമാണ്. പക്ഷേ കോർപ്പറേഷൻ മുന്നോട്ട് പോയി എന്നുള്ളത് അവരെടുത്ത് പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം ജനിച്ചത് കൊടുങ്ങല്ലൂരാണ്, പഠിച്ചത് മദ്രാസയിലും അലിഗഡിലുമൊക്കെയാണ്. ഏറ്റവും അധികം പണിയെടുത്തത് 1920 തൊട്ട് അദ്ദേഹം മരിക്കുന്ന 45 വരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഇവിടെയാണ് അദ്ദേഹം അൽഅമീൻ ലോഡ്ജ് താമസിച്ചിരുന്നത്. അൽ അമീൻ എന്നുള്ള പത്രം 1924 തൊട്ട് 34 വരെ അദ്ദേഹം നടത്തിയ കോഴിക്കോട്ടാണ്. പിന്നെ മലബാർ തലസ്ഥാനം കോഴിക്കോടാണല്ലോ, അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ് ജീവിതം കൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കാര്യമായ ഒരു സ്മാരകവും ഇല്ല. ഉള്ളിടത്ത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരെഴുതി വച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് ചെത്തടവ് പാലമുണ്ട്. ആ പാലം ഇല്ലാത്തൊരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. ആ കാരണം അത് ഞങ്ങളൊക്കെ ആളായതിന് ശേഷം ഉണ്ടായ പാലമാണ്. ആ പാലത്തിന് അബ്ദുറഹ്മാൻ്റെ പേരിട്ടു, പക്ഷെ അതെവിടെ എഴുതി വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ മുകളിലവിടെ ആര് കാണാത്തവരുണ്ടോ എന്ന് കേട്ടില്ല, അത് ആൾക്ക് അറിയില്ല. അബ്ദുറഹ്മാൻ പാലം എന്നതിന് പറയാറില്ല. ഇപ്പോൾ കോഴിക്കോട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ റോഡുണ്ട്, അവിടെ എഴുതി വെച്ചത് MA റോഡെന്ന്. അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആർക്കും അറിയില്ല. നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് 1 പിണറായി മുനിസഭയുടെ കാലത്ത് ഞാനൊരു കത്ത് അയച്ചിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ പേര് കോഴിക്കോട് ടൗൺ ഹാളിലിടണം എന്ന് പറഞ്ഞിട്ട്. ഇത് ഇപ്പോൾ അവിടെ ജൂബിലി ഹാൾ, അതിപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി 50 വാർഷികത്തിനാണ് ആ പേരിട്ടത്. അതിനിപ്പോൾ 75 വാർഷികമായപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ ജൂബിലി ഹാൾ എന്ന് പേര് മാറ്റി എന്നുള്ളത്
എല്ലാ പാർട്ടിക്കാരും എല്ലാ സമുദായക്കാരും എല്ലാ ജാതിക്കാരും ആണും പെണ്ണും ഒരുപോലെ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. തുറന്ന ആരും അബ്ദുറഹ്മാനെ പറ്റി ജാതിയുടെ മതത്തിൻ്റെ പാർട്ടിയുടെ പേരിൽ ഒന്നും പറയില്ല. കാരണം അതിന് അതീതനായി ജീവിച്ച ഒരാളാണ് അദ്ദേഹം, യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ പേര് കേട്ടാൽ അത് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ്റെ പേര് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന, നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അബ്ദുറഹ്മാൻ ജീവിച്ചത്. അല്ലെ, അബ്ദുറഹ്മാൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് കെ പി കേശവനോൻ, കെ കേളപ്പൻ, കെ മാധവൻ നായർ, മൊയ്ത് മൗലവി, അങ്ങനെ അവരൊക്കെ. ഞാൻ ആവർത്തിക്കുകയാണ്, മതേതരത്വം, ജനാധിപത്യം, ദേശീയത എന്നീ മൂന്ന് ആധുനിക രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ എത്രയോ വർഷം ജയിലിൽ കിടന്നു. അബ്ദുറഹ്മാൻ്റെ ജയിൽവാസം 5 കൊല്ലം പൂർത്തിയായ അന്ന് കേരളത്തിൽ അബ്ദുറഹ്മാൻ ദിനം കൊണ്ടാടിയിരുന്നു. നമ്മൾ ഓർമ്മിക്കേണ്ടതാണോ ഒക്കെ. അപ്പോൾ ആ തരത്തിലുള്ളൊരു ആളാണ് അബ്ദുറഹ്മാൻ. പിന്നെ ഇപ്പോൾ ഇന്നത്തെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞാൽ മലബാർ കലാപത്തിനെതിരായിരുന്നു അബ്ദുറഹ്മാൻ, നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അതായത് ഖിലാഫത്ത് കമ്മിറ്റിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ഈ മനുഷ്യൻ. അദ്ദേഹം വാളെടുക്കുന്നതിനെതിരായിരുന്നു, തോക്കെടുക്കുന്നതിനെതിരായിരുന്നു, ആലി മുസ്ലിയാരുടെയും വാര്യകുന്നത്ത് കുഞ്ഞാമദാജിയുടെയും ഹിംസയ്ക്കെതിരായിരുന്നു. അവരോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, കത്തയക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അബ്ദുറഹ്മാൻ്റെ പേര് എവിടെ ഇട്ടാലും അബ്ദുറഹ്മാൻ അല്ല അതിൻ്റെ അന്തസ്, ആ ഹാളിനായിരിക്കും അതിൻ്റെ അന്തസ്. വിദ്യാർത്ഥികളോട് രാഷ്ട്രീയം പറയണം, വിദ്യാർത്ഥികൾ ഈ നാടിൻ്റെ സ്ഥിതി അറിയണം. ഇതായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നിലപാട്. ഇക്കഴിഞ്ഞ നോമ്പുകാലത്തും ഈ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിൽ നിന്നും സമ്മാനങ്ങളുമായി ഇപ്പോഴത്തെ സാമൂതിരിയെ കാണാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാർ പോയിരുന്നു. സാമൂതിരിയുടെ നാവിക പടത്തലവനായ കുഞ്ഞാലി മരക്കാർ, ഒപ്പം തന്നെ പോർച്ചുഗീസുകാർ തകർത്ത കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി, ആ മിഷ്കാൽ പള്ളി പുതുക്കിപ്പണിയാൻ സഹായിച്ച സാമൂതിരി, അങ്ങനെ വിഷവിത്തുകൾ വിതയ്ക്കാൻ വരുന്നവരോട് ചരിത്രം പേർത്തും പേർത്തും പറഞ്ഞുകൊണ്ടേയിരിക്കണം. മാപ്പിളപ്പാട് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ളൊരു പേരാണ് ഖാദി മുഹമ്മദ്. അദ്ദേഹം അറബിയിൽ ഒരു കാവ്യം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പേര് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ തന്നെ പ്രത്യക്ഷ വിജയം. എന്താ കാവ്യത്തിലെ പ്രമേയം എന്നറിയോ? സാമൂതിരിപ്പാടിൻ്റെ നായർ പടയാളികളും മുസ്ലിങ്ങളും ഒന്നിച്ച് ചേർന്ന് 1571 ചാലിയത്തെ ബ്രിട്ടീഷുകാരുടെ കോട്ട തകർത്തതിൻ്റെ കഥയാണ്. ആ തകർത്ത ആ ഒരുമ പുറം രാജ്യക്കാരറിയണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് അറബിയിൽ എഴുതിയത്. ആ പുസ്തകം സമർപ്പിച്ചത് സാമൂതിരിപ്പാടിനാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു ചരിത്രമുള്ള കൂട്ടരാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാർ. അപ്പം ഞങ്ങൾക്കിത് കേൾക്കുമ്പോൾ സത്യമായിട്ടും നാണക്കേടും. അന്തോണിയോ ഗ്രാംസി തടവറയിൽ നിന്ന് മകൻ ഡീലിയോവിനെഴുതിയ കത്തിൽ ഒരു വാചകമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, നിനക്ക് ചരിത്രം ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു, എന്തുകൊണ്ടെന്നാൽ അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണല്ലോ. ഞാൻ വിചാരിക്കുന്നത് ചരിത്രത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ നിർവചനം അതാണ്. കാരണം അത് ജീവിതമാണ്. ചരിത്രം എന്ന് പറയുന്ന ഒരു ജനതയുടെ ജീവിതമാണ്, ആ ജീവിതമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് ഉറുദു ഭാഷ, അതിനോടുള്ള വിരോധം. രണ്ട് മുഗൾ കാലഘട്ടം, അതിനോടുള്ള വിരോധം. പക്ഷേ ഇത് രണ്ടിനേക്കാൾ അപ്പുറത്ത് പ്രവർത്തിക്കുന്നത് ഈ ശുദ്ധിവാദത്തിൻ്റെ, വംശീയവാദത്തിൻ്റെ വലിയൊരു സ്രോതസ് എന്ന് പറയുന്നത് അവർ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കൃത്രിമ മിത്താണ്. പേരുമാറ്റം ചിലപ്പോൾ അനിവാര്യമായിരിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് അവിടുത്തെ ടൗൺ ഹാളിൻ്റെ പേര് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ എന്നായിരുന്നു. അത് ഇപ്പോൾ അറിയപ്പെടുന്നത് അയ്യങ്കാളി മെമ്മോറിയൽ ഹാൾ എന്നുള്ളതാണ്. ഈ പേരുമാറ്റം ഒരു ചുവട് മുന്നോട്ട് വെക്കുകയും നമ്മുടെ ചരിത്രത്തിന് കുറച്ചുകൂടി ഇഴയെടുപ്പ് നൽകുക ചെയ്യുന്നു. അത്തരത്തിലുള്ള പേരുമാറ്റങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ അതിന് പകരം ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്ന പേര് എന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളം ഒരു വലതുപക്ഷവൽക്കരണത്തിൻ്റെ, വംശീയ ശുദ്ധിവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പേരുകളാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു സ്ഥലമാണ് സത്യത്തിൽ കേരളം. ആ കേരളത്തിലേക്ക് കൂടി ഈ വംശീയ ശുദ്ധിവാദത്തിൻ്റെ വൈറസ് കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് വേണം ഈ കോഴിക്കോട്ട് കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പേരുവിവാദം. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പുകുറുക്കൽ സമരം നടക്കുമ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനൊപ്പം പി കൃഷ്ണപിള്ളയും കെ കേളപ്പനും ഉൾപ്പെടെയുള്ളവർ നിലയുറച്ചു നിന്നിരുന്നു. ബഹുസ്വരതയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും തെളിനീരിൽ നഞ്ഞു കലക്കാൻ ശ്രമിക്കുന്നവർ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോഴും പ്രബുദ്ധ ജനത ഇതൊന്നും തൊണ്ട തൊടാതെ വിഴുങ്ങില്ല എന്നതിന് തെളിവാണ് കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നാമം.